മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ പാലപ്പിള്ളിയിൽ ഇന്നും കാട്ടാന കൂട്ടമിറങ്ങി. കാട്ടാന ഓടിച്ച തോട്ടം തൊഴിലാളിക്ക് ഓടുന്നതിനിടെ വീണ പരിക്കുപറ്റി. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഈ പരിക്കുപറ്റിയ യുവാവിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഭദ്ര, പാലപ്പിള്ളി തില്ലപ്പാറയിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആനയുടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. തില്ലപ്പാറയിൽ വെച്ച് ആന ഈ തോട്ടം തൊഴിലാളിയായ പ്രസാദിനെ ആക്രമിക്കാൻ ഓടിയടുക്കുകയായിരുന്നു. ഇതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രസാദിനെ വീണ് നിസാര പരിക്കേറ്റത്. ഈ തോട്ടത്തിലെ 89 ഫീൽഡിൽ 15 കാട്ടാനകളാണ് ഇന്ന് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഈ മേഖല സ്ഥിരം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. മാസങ്ങളായി കഴിഞ്ഞ ദിവസം ഇരു കുട്ടിയാനകളടക്കം 20 ആനകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ആനകളെ സ്ഥിരമായി കാട് കയറ്റി വിട്ടാൽ പോലും പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. എന്തായാലും ഇന്ന് ഇറങ്ങിയ കാട്ടാന കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമം വനംവകുപ്പ് തുടരുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം ദമ്പതികളടക്കം ബൈക്കിൽ നിന്ന് കാട്ടാനകളെ കണ്ട് ബൈക്കിൽ നിന്ന് ഭയന്ന് വീണ ദമ്പതികളടക്കം 6 പേർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് ഈ മേഖലയിൽ തന്നെ. ഈ ആനകൾ ഈ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുന്നത് കാരണം, പുതുക്കാട് എസ്റ്റേറ്റിൽ തമ്പടിച്ചിരിക്കുന്നത് കാരണം തോട്ടം തൊഴിലാളികൾക്ക് സ്വൈര്യമായി അവരുടെ ജോലി റബ്ബർ ടാപ്പിംഗ് നടത്താനുള്ള ഒരു അവസ്ഥ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുന്നേ ഈ മേഖലയിൽ വിക്രം, ഭരത് എന്നീ രണ്ട് കുങ്കിയാനങ്ങളെ ഇറക്കി ഈ കാട്ടാന കൂട്ടത്തെ കാട് കയറ്റാൻ വലിയ ശ്രമം നടത്തിയിരുന്നു. കാട് കയറിപ്പോയെങ്കിലും വീണ്ടും തിരികെ ഇറങ്ങുന്ന ഒരു സാഹചര്യം അന്നുമുണ്ടായി. അന്ന് കൈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു RRP അംഗം വാരിയലിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കാൻ മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ മേഖലയിൽ മാസങ്ങളായി തന്നെ കാട്ടാന കൂട്ടത്തിന് സ്ഥിരം സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. ഒരു ഒറ്റയാൻ ആണെങ്കിൽ ഈ ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഈ അരിക്കൊമ്പൻ അതുപോലെ PT7 ഉൾപ്പെടെയുള്ള PT7 ഈ കുങ്കിയാനകളെ കൊണ്ടുവന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിതി മറിച്ചാണ്. ഇവിടെ ഒരു കൂട്ടം ആനകളാണ് വരുന്നത് എന്നാൽ തന്നെ ഈ ആനകളെ ഒച്ചയെടുത്തും മറ്റും കാട്ടിലേക്ക് കയറ്റി വിടുക എന്നതും മാത്രമാണ് പ്രായോഗികമായ ഒരു നടപടി ഉള്ളത്. പക്ഷെ ഈ ഇത്തരം നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുന്നുണ്ടെങ്കിലും തിരികെ വീണ്ടും ഈ കാട്ടാനകൾ ഈ പറയുന്ന തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ദിവസേന ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഭദ്ര, അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ PT7 അല്ലെങ്കിൽ അരിക്കൊമ്പൻ പോലുള്ള ഒറ്റയാനകളാണെങ്കിൽ അവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്താമായിരുന്നു. പക്ഷേ ഇത് കൂട്ടമായി ആനകൾ ഇങ്ങനെ വരുന്നത് അതുതന്നെയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ അധികൃതരുടെ ഒരു ഇടപെടൽ അത് എത്രത്തോളം ഉണ്ട്? അതായത് ഈ തോട്ടത്തിലേക്ക് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു തോട്ടം എന്ന് പറയുന്നത് അത് തൊഴിലാളികൾ സ്ഥിരമായി വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഇരിക്കെ ഈ ആനക്കൂട്ടം വരുന്നത് തീർച്ചയായും ജീവന ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഇനി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത്തരം ആനകൾ ഇറങ്ങുന്നതിന് തടയിടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വൈദ്യുത വേലി അല്ലെങ്കിൽ ഫെൻസ് ട്രഞ്ചിങ് ഇതുപോലുള്ള മാർഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഈ വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നതും അതുപോലെ ഈ ഫെൻസിങ് വൈദ്യുത വേലി തകർത്ത് കാട്ടാന കൂട്ടം ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമ്മൾ സ്ഥിരം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാർഗങ്ങളൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഇത് പാലപ്പള്ളിയിലെ മാത്രം അവസ്ഥയല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ഇതേ അവസ്ഥയാണ്. കാട്ടാന കൂട്ടം ഇറങ്ങും, തിരികെ കയറും, വീണ്ടും ഇറങ്ങും. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇതില് വനംവകുപ്പിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, മൈക്രോഡിയക്കാനായി ഒരു ആനയല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൂട്ടം ആനകളാണ്. ഇവയെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. അത് അവർ കൃത്യമായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും കാട്ടാനക്കൂട്ടം ഈ റബ്ബർ തോട്ടങ്ങളിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ വേനലെടുത്തതോടെ ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള ഒരു ബുദ്ധിമുട്ട് വനങ്ങളിൽ ഉണ്ടാകാം, കാടുകളിൽ ഉണ്ടാകാം. ഈ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും വെള്ളവും തേടിയാണ് ഇവർ പലപ്പോഴും ഇത്തരം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ കാട്ടാന കൂട്ടത്തെ തിരികെ കാട് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും വനംവകുപ്പ് തുടരുകയാണ്. ഒരു പക്ഷേ ഇന്ന് കാട് കയറ്റി പോയാലും നാളെയും ഇതേ സമാന അവസ്ഥ തന്നെ ഉണ്ടായേക്കാം. തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ തോട്ടങ്ങളെല്ലാം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് റബ്ബർ തോട്ടങ്ങളെല്ലാം. ഈ പാലപ്പള്ളി നമുക്കറിയാം ചിമ്മിനി വനമേഖലയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാലപ്പള്ളി, പിള്ളപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളെല്ലാം.
ഈ വനവകുപ്പിന്റെ മുന്നിലുള്ള മാർഗം ഈ ആനകളെ എങ്ങനെയെങ്കിലും തിരികെ കാട്ടിലേക്ക് കയറ്റി വിടുക എന്നതും മാത്രമാണ്. പക്ഷെ നാളെ ഒരുപക്ഷെ ഇവ വീണ്ടും തിരികെ ഇവിടെ വന്ന് ഇതിന് ശാശ്വത പരിഹാരം സർക്കാർ തലത്തിൽ ഗൗരവകരമായി ആലോചിച്ച് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വൈദ്യുത വേലി ഫെൻസിങ് അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം, ഈ ശാശ്വത പരിഹാരത്തിനുള്ള എന്തെങ്കിലും മാർഗം സർക്കാർ തലത്തിൽ വേണം തീരുമാനമെടുക്കാൻ. ഭദ്ര. ശരി അനീഷ്, തൃശൂർ പാലപ്പള്ളിയിൽ ഇന്നും കാട്ടാന കൂട്ടമിറങ്ങി. കാട്ടാന ഓടിച്ച തോട്ടം തൊഴിലാളിക്ക് ഓടുന്നതിനിടെ വീണ് പരിക്ക് പറ്റി. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പ്രസാദിനാണ് പരിക്ക് പറ്റിയത്. ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആനകളെ തുരത്തി ഓടിക്കുക മാത്രമാണ് ഇപ്പോൾ അധികൃതരുടെ മുന്നിലുള്ള ഏക പോംവഴി. അതിനാൽ തന്നെ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും നൽകിയത് അനീഷ് ആന്റണിയാണ്.